ഏത് തെറ്റ് ചെയ്യുമ്പോഴും മനുഷ്യ ഹൃദയത്തിൽ ഒരു കറുത്ത പാട് വരുന്നുണ്ടെന്ന് നബിയുന റസൂലുല്ലാഹി സല്ലാഹുലി വസ്ല്ലം ഓരോരോ തിന്മകൾ കടന്നുകൂടുകയും ആ തിന്മകൾ അല്ലാഹുവിനോട് തൗപ ചെയ്യാതെ പാപമോചനം ചോദിക്കാതെ നമ്മൾ നിലനിർത്തിപ്പോയാൽ ഹൃദയത്തിൻറെ ഉള്ളകമാകെ കറുത്തിരുണ്ടുപോവുകയും നന്മയെ നന്മയായും തിന്മയെ തിന്മയായും കാണാൻ കഴിയാത്ത വിധം അവരുടെ ഹൃദയങ്ങൾ മലിനമായി പോകുന്നത് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളാൽ ഹൃദയങ്ങളിൽ കറവീഴുന്നുണ്ട് അതാണ് അല്ലാഹു കല്ലാൽ എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയങ്ങളിൽ പാപത്തിന്റെ മറ വരുന്നത് നമ്മുടെ ഹൃദയങ്ങൾ ഒരുപക്ഷെ ഹാർട്ട് ഡയഗ്നോസ് ചെയ്താൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഹാർട്ട് തുറന്നു നോക്കിയാൽ ഡോക്ടർമാർക്ക് അത് കാണാൻ കഴിയണമെന്നില്ല പക്ഷേ സജ്ജനങ്ങൾക്ക് മുഖത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അള്ളാഹു നമ്മുടെ കൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ നമ്മുടെ ഇമാം ഇമാരിശുദ്ധമായ ഹബീബിന്റെ മദീന മുനവറയിലേക്ക് മദീനയുടെ പ്രഗൽഭനായ പണ്ഡിതൻ കാണാൻ ചൊല്ലുന്നു യുവാവാണെന്ന് ഇമാം ഷാഫീദങ്ങള് മദുഹബിന്റെ ഇമാമിങ്ങളിൽ പ്രമുഖനായ ഇമാമുനാലുഹി എന്നറിയപ്പെടുന്ന എന്ന മഹത്തായ ഹദീത് ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇമാം മാലിക് തങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഇമാം ഇമാം കൈപിടിച്ചുകൊണ്ട് എന്നവരെ ഒരു വാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുഖത്ത് ഇബാദത്തിന്റെ അനുസരണയുടെ ഇബാദത്തിന്റെ ഒരു വെളിച്ചം നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് ഷാഫഴി ആ വെളിച്ചം നിങ്ങൾ പാപങ്ങളെ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞേക്കരുതേ ആ വെളിച്ചം നിങ്ങൾ ഊതി കെടുത്തരുതേ പാപങ്ങൾ ചെയ്തു കൊണ്ടെന്ന് ഇമാമുന മാലിക് ഇമാമുന ഷാഫഴിതങ്ങളോട് പറഞ്ഞത് ചരിത്രം രേഖപ്പെടുത്തി വെച്ചു ഷാഫഴി നിങ്ങളുടെ മുഖത്തൊരു വെളിച്ചമുണ്ട് ആ വെളിച്ചം നിങ്ങൾ കെടുത്തിക്കളയരുത് അലിമിങ്ങൾക്കൊരു വെളിച്ചം ഉണ്ടാവും വല്ലാത്തൊരു വെളിച്ചം സുബാനുള്ള